എങ്ങനെയാണ് ഇത്ര കറക്റ്റായി മനോരമയുടെ ക്യാമറാമാൻ ഇത്തരം സ്ഥലങ്ങളിൽ എത്തുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു നാടകമാണ് എന്ന് കണ്ടാൽ പറയേയില്ല. ഇത് ഉയർത്തി കാണിച്ചുകൊണ്ട് വി ഡി സതീശനെ ഭയങ്കര നന്മമരമാക്കി അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് മനോരമ ചെയ്യുന്നത്. മുമ്പ് ഉമ്മൻചാണ്ടിയെ ഒരു പ്രസ്ഥാനമാക്കി മാറ്റുകയും ഉമ്മൻചാണ്ടിയുടെ പ്രസ്ഥാനത്തെ പടുകുഴിയിലാക്കുകയും ചെയ്തത് ഇതേ രീതിയിലൂടെയാണ് മനോരമ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. ഉമ്മൻചാണ്ടി മുമ്പ് കെ എസ് ആർ ടി സി കയറുമ്പോൾ, ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോൾ, സൈക്കിൾ എടുത്ത് ഓടിക്കുമ്പോഴൊക്കെ കറക്റ്റ് ആ സ്ഥലത്ത് ആ സമയത്ത് തന്നെ മനോരമയുടെ ക്യാമറാമാൻമാർ എത്താറുണ്ടായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ഒരു കുട്ടിക്ക് ചെരുപ്പ് വാങ്ങിക്കൊടുത്തു വി ഡി സതീശൻ. വി ഡി സതീശൻ നന്മമരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആഘോഷമാക്കിയ വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഈ വാർത്ത എന്ന് പറയുന്നത്. വി ഡി സതീശൻ്റെ നന്മയുടെ ആഴത്തെക്കുറിച്ചൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം. പിന്നെ അതിനു മുമ്പ് നമ്മുടെ ഇലക്ട്രിഫിക്കേഷൻ തരംഗം, നിശബ്ദ തരംഗം പോരാളിയായിട്ടുള്ള കെ എം ഷാജഹാന് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഇത്തരം കുൽസിത പ്രവർത്തികളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നൊന്ന് കേട്ടു നോക്കാം. നമുക്കിതുപോലെ ഒരു ഒരു അല്പനും ഒരു സ്വയം പൊങ്ങിയുമായിട്ടുള്ള ഒരു സ്വയം പുകഴ്ത്തലുകാരനുമായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ നമുക്ക് കേരളീയർക്ക് കിട്ടിയതിൽ നമുക്ക് പിന്നെ നമുക്ക് ലജ്ജിച്ചു തല താഴ്ത്താൻ മാത്രമേ നമുക്ക് കഴിയൂ. എന്തായാലേ ആലോചിച്ചു നോക്കി നിങ്ങൾ, വി ഡി സതീശൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുത്തത് കൃത്യമായി അവിടെ എത്തി ഒപ്പിയെടുത്ത മനോരമയുടെ ക്യാമറാമാന്. കഴിഞ്ഞ ദിവസം കേരള സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ അംഗൻവാടി കുട്ടികൾക്ക്, 400,000 വരുന്ന അംഗൻവാടി കുട്ടികൾക്ക് കേരള സർക്കാർ വനിതാ ശിശുക്ഷേമ വകുപ്പിന് കീഴിൽ സർക്കാരിൻ്റെ തനതു പദ്ധതിയായി 65,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് ആഴ്ചയിൽ 2 ദിവസം മുട്ടയും പാലും കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ ഉദ്ഘാടനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ചിരിക്കില്ലെന്ന് മാധ്യമങ്ങൾ പരിചയപ്പെടുത്തിയ പിണറായി വിജയൻ്റെ അഭിമാനത്തോടെയുള്ള പുഞ്ചിരിയുള്ള വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, അംഗൻവാടി കുട്ടികൾക്കൊപ്പമുള്ള. അത് മനോരമ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇപ്പോൾ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് DYFIയുടെ യൂത്ത് ബ്രിഗേഡ് കേരളത്തിലാകെ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളും ഇവിടുത്തെ മനോരമ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടേയില്ല. എന്നാൽ വി ഡി സതീശൻ ചെരുപ്പ് വാങ്ങിക്കൊടുക്കാൻ പോയത് വളരെ കൃത്യമായിട്ട് മനോരമ അറിഞ്ഞു. ഇപ്പോൾ ഒരു ചായ വി ഡി സതീശൻ വാങ്ങിക്കൊടുക്കുന്നത് നിങ്ങൾ വീഡിയോ ഇടുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല മനോരമക്കാരെ, പക്ഷെ നിങ്ങൾ ആരെയാണ് ഈ വിശുദ്ധനാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ജനങ്ങൾക്കിടയിൽ നിന്ന് ജനങ്ങൾ തള്ളിപ്പറഞ്ഞവരെ, ജനങ്ങൾ അകറ്റി നിർത്തിയവരെ, ഈ നാട് പിന്നെ എന്താ പറയുക അംഗീകരിക്കാത്തവരെ എങ്ങനെയാണ് ഇവർ അംഗീകരിക്കുക? നാട് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴൊക്കെ ആ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലൊക്കെ ഈ നാടിനെ തകർക്കാനും ഈ നാടിനെ കലാപഭൂമിയാക്കാനും ശ്രമിച്ചവരായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും ഈ പറഞ്ഞ വി ഡി സതീശനും വി ഡി സതീശൻ്റെ പാർട്ടിക്കാരും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്തായാലും ഇപ്പം നന്മമരമാക്കി ഉയർത്തിക്കാണിക്കുന്ന ഈ വി ഡി സതീശൻ സാറിൻ്റെ നന്മയുടെ ആഴം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ, ഒരു പഴയ വീഡിയോ ആണ്, ഒന്ന് കണ്ടുപോകൂ. ശേഷം എം എൽ എ മാർ ഇറങ്ങുന്നു. പിന്നെ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. ദുരിതം ബോധിപ്പിക്കാൻ എം എൽ എ മാരുടെ കാൽക്കിലേക്ക് ഇഴഞ്ഞെത്തിയ വൃദ്ധ അരക്കാലിൽ ഒന്ന് കുത്തിപ്പൊങ്ങാൻ ശ്രമിച്ചാണ് തലയടിച്ച് വീണത്. ഒരു കൈത്താങ്ങിന് പോലും ഒരാൾ തയ്യാറായില്ലെന്ന് മാത്രമല്ല ഇവരെ മുൻപിലേക്ക് കടത്തിവിട്ടതിലുള്ള അമർഷമാണ് കൂട്ടത്തിൽ ഒരാൾ പ്രകടിപ്പിച്ചത്. ഇവരെങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് കയറിയത് എന്ന് ചോദിക്കുന്ന ആ മനുഷ്യനങ്ങൾക്ക് മനസ്സിലായോ? അത് വി ഡി സതീശൻ സാറാണ്. ഒരു സ്ത്രീ അരക്കാലിൽ അവരുടെ പ്രയാസം പറയാൻ വേണ്ടി വരുന്ന ജനപ്രതിനിധികളുടെ മുന്നിലേക്ക് നന്മമരങ്ങളാണ് എന്ന് ധരിച്ചതാണ്, എന്നിട്ട് അവരുടെ മുന്നിൽ ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ച് അവരുടെ പ്രയാസം പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അപ്പോഴാണ് അവർ നിലത്തടിച്ച് വീഴുന്നത്. അങ്ങനെ വീഴുമ്പോൾ ഒരു കൈത്താങ്ങുകൊണ്ട് അവരെ
സഹായിക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയോ എന്നൊരു വാക്ക് പോലും ചോദിക്കാനോ ഇവരാരും തയ്യാറായില്ല. മറിച്ച് വി ഡി സതീശൻ സാറ് അന്ന് ചെയ്ത എന്താണ്, ആരാണ് ഇവരെ അകത്തോട്ട് കയറ്റി വിട്ടത്? ഇത് രോഷത്തോടെ ചോദിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഇവരെയാണ് ഇപ്പം നന്മമരമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഒരാൾ പണ്ടങ്ങനെയായിരുന്നു എന്ന് കരുതി ഇപ്പോൾ അയാൾക്ക് മാറ്റം വരില്ല എന്നൊന്നല്ലട്ടെ ഞാൻ പറയുന്നത്. നന്മയുള്ളവനായി മാറാൻ വി ഡി സതീശൻ സാറിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അല്ലാണ്ട് ഇതൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് വലിയ സംഭവമാക്കാൻ ശ്രമിച്ചാൽ അതങ്ങനെയല്ല എന്ന് തന്നെ പറയൂ. മുമ്പ് ഉമ്മൻചാണ്ടിയെ ഞാൻ പറഞ്ഞില്ലേ, ഉമ്മൻചാണ്ടിയുടെ പിന്നാലെയായിരുന്നു മുമ്പ് ഇതുപോലെ മനോരമയുടെ ക്യാമറാമാൻ ഉണ്ടാവാറുണ്ടായിരുന്നത്. അങ്ങനെ ഉമ്മൻചാണ്ടിയെ ഒരു പ്രസ്ഥാനമാക്കി മനോരമ മാറ്റി. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ പ്രസ്ഥാനം പടുകുഴിയിലായി എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ഏറ്റവും അവസാനം പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നൊക്കെ ഉമ്മൻചാണ്ടി എങ്ങനെയാണ് ജയിച്ചു കയറുന്നത് എന്നൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. ജെയ്ക്സി തോമസിന് മുന്നിൽ കാലിടറിയിട്ടുണ്ട് ഉമ്മൻചാണ്ടിക്ക് എന്നതാണ്. ആ ഉമ്മൻചാണ്ടിയെ ഏറ്റവും അവസാനം അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറപ്പുറത്ത് കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കേണ്ട ഗതികേട് വരെ ഉണ്ടായിരുന്നു എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുതയാണ്. എന്തായാലും വി ഡി സതീശൻ്റെ കാര്യത്തിലും മനോരമ ഇങ്ങനെ പിന്നാലെ നടന്നാൽ മറിച്ചൊന്നും സംഭവിക്കാനില്ല എന്നതു തന്നെയാണ്. എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.